ഒക്കെ ചേർക്കണം. അമ്മതിനെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നമ്മളിപ്പോ 10 എണ്ണമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. വില എത്ര വെച്ചാ? ഒരെണ്ണത്തിന് 40 രൂപ. ഒരെണ്ണത്തിന് 40 രൂപയാണ്. ആദ്യം നമുക്ക് ഇതിലേക്ക് അതേപോലെ തന്നെ ഉപ്പ്, ചെറുനാരങ്ങയുടെ നീര്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതും കൂടിയിട്ട് പരട്ടിയിട്ട് ഒരു 10 മിനിറ്റ്, ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പൊ നമുക്ക് ഇവിടെ സമയമില്ല, ഇപ്പൊ 1 മണി ആവാറായി. അത് കാരണം കൊണ്ട് നമ്മൾ ഒരു 10-15 മിനിറ്റ് ആയിട്ട് വെക്കണുള്ളൂ. അപ്പൊ ഇതില് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു 2 ടേബിൾസ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് ഉപ്പിട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് പരട്ടാം. ഇതില് മുട്ടയുണ്ട്, കാട്ടിത്തരാം. മുട്ടയുടെ കരുവാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. അതെ, കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കാട കിട്ടാനായിട്ട്, കാടാനല്ല, നമ്മൾ ആദ്യം മീനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മീൻ മേടിക്കാൻ. അപ്പൊ മീൻ കിട്ടുന്ന 2-3 സ്ഥലത്ത് വിളിച്ചപ്പോ ഒരു സ്ഥലത്ത് ഫോൺ എടുത്തില്ല, ഒരു സ്ഥലത്ത് മീൻ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്നാ ചിക്കൻ മേടിക്കാന്ന് വിചാരിച്ചു. ചിക്കന്റെ അവസ്ഥ തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ എടുത്തുനിന്ന് കാട മേടിച്ചിട്ട് മുട്ട കൊടുക്കണ ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ ആ ചേട്ടനെ വിളിച്ചു. അപ്പൊ ആ ചേട്ടൻ നമ്മുടെ അടുത്ത് വീണ്ടും കാട ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ കാര്യം ഓർമ്മ വന്നപ്പോ ആ ചേട്ടനെ വിളിച്ചപ്പോ ആ ചേട്ടൻ ഡ്രസ്സ് ചെയ്ത് ഞാൻ കടകളില് വീടുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താ മുട്ടയിട്ട് കഴിയാറായതാണ് കടകള്. അപ്പൊ അവരെ വേഗം അവസാനിപ്പിക്കാൻ വേണ്ടിട്ടാണ് ആ ചേട്ടൻ വീട്ടില് തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് കൊടുക്കും. അപ്പൊ ആ ചേട്ടനെ വിളിച്ചു വെച്ചപ്പോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരെണ്ണത്തിന് 40 രൂപ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ശരിന്ന് പറഞ്ഞിട്ട് ഇത് മേടിച്ചു. അപ്പൊ അത് കിട്ടിയപ്പോ 12:30 ആവാറായി. ഇപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ അധികം നേരം വെക്കാത്തത്. ഇതിന്ന് കുറച്ചു നേരം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വേണ്ട ബാക്കി മസാലകൾ നമുക്ക് ചേർക്കാം. ഇപ്പൊ നമ്മള് നേരത്തെ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് തേച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളെ ഇരിക്കേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു വെറൈറ്റി എന്ന് പറയണത് വലിയ വെറൈറ്റി ഒന്നും ഇല്ല, എന്നാലും ഒരു ഇതിന് വേണ്ടിട്ട് നമ്മൾ ഇടിച്ച മുളകാണ് ഇതിൽ ചേർക്കണത്. ഒരു 2-3 ടീസ്പൂണ് മുളക് പൊടി ഇടിച്ച മുളക് നമ്മൾ ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ കളറിനാണ് കാശ്മീരി പൗഡർ ആണത്, ആ കാശ്മീരി മുളക് പൊടി. അതേപോലെ തന്നെ 1 ടീസ്പൂണോളം മസാലപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ. എന്നിട്ട് ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അരിയാൻ പോവാണ്. അപ്പോഴൊക്കെ അമ്മനെ ഞാൻ കഴിച്ചു കൊടുക്കാൻ പോവാണ്. വെളിച്ചെണ്ണയിലാണ് ചെയ്യണത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടാവട്ടെ കേട്ടാ. നമ്മള് ആദ്യത്തെ ഒരു പീസ് നമ്മള് വറുത്ത് നോക്കാൻ പോവാണ്. എടുത്ത് വറുത്ത് നോക്കാൻ പോവാണ്. അച്ഛന്റെ വായയില് ഇത്തിരി വെള്ളം വരുന്നുണ്ട് കേട്ടോ, ഒഴുകി വരുന്നുണ്ട്. നിങ്ങളെ വായയിലും വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഇതാണ് നമ്മളെ ആദ്യത്തെ കാട ഫ്രൈ. ഓക്കെ അമ്മയില്ല തിന്നാലോ? ഒരു കഷ്ണം നമുക്ക് തിന്ന് നോക്കിയാലോ. അപ്പൊ ഇതാണ് നമ്മളുടെ കട ഫ്രൈ. നിങ്ങൾക്ക് കാണുമ്പോ തന്നെ വായില് വെള്ളം വരുന്നുണ്ടാവൂലേ. നല്ല കള നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഒരു പീസ് തിന്ന് നോക്കാൻ പോവാണ്. ആരും കേട്ടിട്ടുണ്ട് കഴിക്കാൻ പോവാണ്.
അപ്പൊ എങ്ങനെയുണ്ട് ആൾക്കാരുടെ അടുത്ത് പറയ. സൂപ്പർ ആയിട്ടുള്ളത് ഇതിന്റെ എല്ല് കടർച്ചിയുടെ എല്ലും കടർച്ചും നല്ലതാണ് തിന്നാണ്. സസ്മുട്ടിനൊക്കെ നല്ലതാ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, തൊട്ടുപോലെ ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്താലും ഞാൻ തന്നെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. മറ്റൊരു വീഡിയോ കാണാനായിരിക്കും. എല്ലാവർക്കും ബൈ.